ഹായ് നമസ്തി, വെൽക്കം ബാക്ക് യുവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻടേന. സൈഡ്വേസ് മാർക്കറ്റ് ആണെങ്കിലും മാർക്കറ്റ് റേഞ്ച് ആണെങ്കിലും അതേപോലെ ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിലും സോഫ്റ്റ്വെയറിൽ കറക്റ്റായിട്ട് നമുക്കൊരു എൻട്രിയും എക്സിറ്റും റിവേഴ്സലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻ്റ് ഇന്നെന്ന് പറഞ്ഞാൽ സൈഡ്വേസ് ആയിരുന്നു മാർക്കറ്റ്. ഒരുപാട് മാർക്കറ്റ് മേലിലേക്കും പോയിട്ടില്ല, താഴേക്ക് ഇറങ്ങിയിട്ടും ഇല്ലാത്ത സിറ്റുവേഷൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ മാർക്കറ്റിൽ നമുക്ക് ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാൻ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതും കാണിച്ചു തരാം. അതേപോലെ തന്നെ ഭാരതീയ സ്റ്റോക്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ സപ്പോർട്ടഡ് ആണ്, അതേപോലെ കമ്മോഡിറ്റി ഫോറക്സ് മാർക്കറ്റ് അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയറിൽ ഓരോ സിഗ്നൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനെ സക്സസ്ഫുൾ എത്ര എവിടുന്ന് എക്സിറ്റ് ചെയ്യണമെന്ന്, എവിടുന്ന് പുൾ ബാക്ക് അല്ലെ തിരിച്ച് മാർക്കറ്റ് എങ്ങോട്ട് കയറും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈവ് പെർഫോമൻസ്, അതായത് സോഫ്റ്റ് വർക്കൗട്ട് ചെയ്യുന്ന രീതി ഒരു ലൈവായിട്ട് നിങ്ങൾ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്ത മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇന്നത്തെ ഭാരതി തിയേറ്ററിലെ പെർഫോമൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ബൈ ട്രേഡും സെൽ ട്രേഡും രണ്ടും ഉണ്ടായിരുന്ന മാർക്കറ്റാണ്. പിന്നെ രാവിലെ സോഫ്റ്റ് ഓപ്പൺ ആയ ശേഷം ബൈസിക്കിൾ തന്നു, അവിടെ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം മേളിൽ കയറി, അതിന് തിരിച്ചിറങ്ങി, പിന്നെ ഗെയിൻ കയറി. അപ്പോൾ സിഗ്നൽസ് നമുക്ക് രാവിലെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻഡിൽ കളറും താഴത്തെ കൺഫർമേഷൻ ബാറും കൂടെ നമുക്ക് കൺഫേം ആയിട്ട് എടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ സെൽ ട്രേഡ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴത്തെ കൺഫർമേഷൻ ബാർ നമുക്ക് ആക്ച്വലി റെഡ് ആണ്, ഇവിടെ ക്യാൻഡിൽ കളർ റെഡ് ആണ്. ഇവിടെ ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ അവിടുന്ന് നമുക്ക് ആക്ച്വലി മൂന്ന് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് മാർക്കറ്റ് ഇപ്പോഴും തിരിച്ചു കയറി മാർക്കറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മുടെ സോഫ്റ്റ് ബൈസിക്കിൽ തന്നു, അത് കൺഫേം ആയി ബ്രേക്ക് ചെയ്തതിനു ശേഷം തിരിച്ച് മാർക്കറ്റ് കയറി, പിന്നെ ബാക്ക് ട്രേഡ് എടുത്ത് പിന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൂന്ന് ടാർഗറ്റ് അടിച്ചു, തിരിച്ച് പിന്നെ ഇറങ്ങിയ ശേഷം ഇവിടെ നെക്സ്റ്റ് എൻട്രി സോഫ്റ്റ് 1476 എന്ന് വന്നിട്ടുണ്ട്. അവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറി 84 വരെ മാർക്കറ്റ് കയറി പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് രണ്ടാമത് നമുക്ക് എൻട്രി സോഫ്റ്റ് ട്രെൻഡ് ലൈൻ വൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് മാർക്കറ്റ് തിരിച്ച് കയറിയപ്പോൾ അവിടുന്ന് രണ്ടാമത് എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണം നമ്മൾ ലൈവിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് രാവിലെ ഒരു ബൈ ട്രേഡ് നമുക്ക് പോയിട്ടുണ്ട്. ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം തിരിച്ച് മാർക്കറ്റ് കുറച്ച് കയറിയ ശേഷം ബാക്ക് ട്രേഡ് എടുത്തു, പക്ഷേ 5 മിനിറ്റ്സ് അവിടെ ഒരു കൺഫർമേഷൻ തന്നിട്ടില്ല. 5 മിനിറ്റ്സ് തിരിച്ച് മാർക്കറ്റ് ഇവിടെ നിന്നാണ് കയറിയിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ ആക്ച്വലി 1 മിനിറ്റ് ട്രേഡ് പിടിച്ചിട്ടുണ്ട്. സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് ഇതിനു മുമ്പ് നമുക്ക് 1 മിനിറ്റിൽ നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ ക്ലോസിംഗ് ഉള്ള സ്കാൽപ്പിംഗ് നമുക്ക് നല്ല എൻട്രികൾ നമുക്ക് കിട്ടും, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ബൈ എൻട്രി സെൽ എൻട്രി രണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ രാവിലത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ബൈ ട്രേഡിൽ നമ്മൾ ഗ്യാപ്പിൽ ഓപ്പറേഷൻ തിരിച്ച് ബാക്ക് ട്രേഡ് എടുത്ത് ഇവിടുന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്. 50,549 നമുക്ക് തിരിച്ച് കയറി നമുക്ക് മാർക്കറ്റ് 707 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എടുത്തിരിക്കണം, നമുക്ക് 50,400 or 300 നമുക്ക് എടുക്കാം. അത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. വ്യൂവിൽ ചെക്ക് ചെയ്യാം, സിമ്പിൾസിൽ പോവാം. നമുക്ക് അതിനകത്ത് നിന്ന് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് NSE ബാങ്ക് നിഫ്റ്റി ഓപ്ഷനിലേക്ക് എടുത്താൽ മതി. ഇവിടെ നമുക്ക് ആക്ച്വലി നമ്മുടെ കൺസേൺഡ് സ്ട്രൈക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ റൈറ്റിലേക്ക് ചാർട്ട് വിൻഡോ നമുക്ക് ആക്ച്വലി 1 മിനിറ്റ് ആണ് നമ്മൾ സ്കാൽപ്പിംഗിൽ മിക്കവാറും സെറ്റ് ചെയ്യുന്നത്. സോ 1 മിനിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് എൻട്രി വന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇന്നത്തെ രാവിലത്തെ നമുക്ക് എൻട്രി നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിലെ ഓപ്പറേഷൻസ് തിരിച്ച് മാർക്കറ്റ് 450.18 നമുക്ക് ആക്ച്വലി എൻട്രി പോയിട്ടുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ കയറി നമുക്ക് റിവേഴ്സ് അടിച്ച പോർഷനിൽ നിന്ന് നമുക്ക് ഇവിടെ വരെ നമുക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻട്രി നമുക്ക് അവിടെ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 100 മേലിൽ മുകളിൽ നമുക്ക് പോയി 567 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എൻട്രി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് പുട്ട് ഓപ്ഷനിൽ നിന്ന് ചെറിയൊരു എൻട്രി പോന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു എൻട്രി ഇനഫ് ആണ്. നമുക്ക് ഏത് മാർക്കറ്റിൽ ഇപ്പോൾ ഏത് മാർക്കറ്റ് ആണെങ്കിലും നമുക്ക് ഈ 1 മിനിറ്റ് വെച്ച് നമുക്ക് മോർണിംഗ് ലെവലിൽ നല്ല എൻട്രി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻസിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് മാർക്കറ്റും വർക്കൗട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ലൈവിൽ പെർഫോമൻസ് ഇവിടുന്ന് കാണിച്ചു തരും. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യുക. ഇതേപോലെ കമോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ക്രൂഡ് ആണെങ്കിൽ നമുക്ക് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം വെച്ചാൽ മതി. ക്രൂഡിൽ 15 ആണ് കുറച്ചുകൂടെ ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ട്രേഡിംഗ് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫോറക്സ് മാർക്കറ്റിൽ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം, ഗോൾഡിലൊക്കെ 30 മിനിറ്റ്സ്. ഇപ്പോൾ ഇന്നത്തെ ക്രൂഡിൽ മൊമെൻ്റ് ഒന്നും ഇല്ല, ഇന്നലെ ക്ലോസിംഗ് ലെവൽ അടിച്ചു കയറിയ മൊമെൻ്റ് ഇന്ന് മാർക്കറ്റ്. അപ്പോൾ നല്ല അടിച്ചു കയറിയ മൊമെൻ്റ് ആണ് ഇന്ന് സൈഡ്
സാരിവേസാണ് ഫുള്ള് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഗോൾഡും നമുക്ക് നോക്കുകയാണെങ്കിൽ അത് 15 മിനിറ്റ്സ് ഇട്ട് ട്രേഡ് ചെയ്യുന്നത് 15 കൂടുതൽ 31 hour 4 hour. അപ്പം ഇതിനകത്ത് ഇന്ന് മാർക്കറ്റിന് വലിയ മൊമെൻ്റ് ഇല്ല, ഇന്ന് മാർക്കറ്റ് തിരിഞ്ഞ് കയറാൻ തന്നെ നോക്കുകയാണ്. അപ്പം ഇന്നലെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈക്കായിരുന്നു മാർക്കറ്റ്. അപ്പം ഇന്ന് മാർക്കറ്റിൽ ഗോൾഡിൽ ബൈ ട്രേഡ് തന്നെയാണ്, പക്ഷേ മാർക്കറ്റ് വോളിയം ഇല്ലാതെ നിൽക്കുകയാണ്. മാർക്കറ്റ് സെല്ലിലേക്ക് ഇറങ്ങണോ ചോദിച്ചാൽ ഇറങ്ങുന്നില്ല, തിരിച്ച് കയറാൻ തന്നെയാണ് ചാൻസ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.